ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ഒരു കൊച്ചു പൗരാണിക ഗ്രാമമായ അഫ്ഷോനയിൽ AD 980 ഇബിനു സീനയുടെ ജനനം. യഥാർത്ഥ പേര് അബു അലി അൽ ഹുസൈൻ ഇബിന് അബ്ദുള്ള. വിജ്ഞാനകോശം എന്ന പദം ഒരു വ്യക്തിയിലേക്ക് ചേർത്തു പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേയുള്ളൂ: ഇബിനു സീന. ലാറ്റിൻ ഭാഷയിൽ അവിസെന്ന എന്നും ഹീബ്രുവിൽ ഏവൻ സീന എന്നും അറബികൾ അ ഷെയ്ഖു റയീസ് എന്നും വിളിച്ചു. പിതാവ് അബ്ദുള്ള സമാൻ ഭരണത്തിന് കീഴിലുള്ള ഒരു ലോക്കൽ ഗവർണറായിരുന്നു. മാതാവ് സിതാര. ചെറുപ്പം മുതൽ തന്നെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഗുരുക്കന്മാരെ വീട്ടിലേക്ക് വരുത്തി വിദ്യ അഭ്യസിപ്പിക്കുകയും ചെയ്തു. 10-ാമത്തെ വയസ്സിൽ ഖുർആനിൻ്റെ വലിയൊരു ഭാഗം ഹൃദ്യസ്ഥമാക്കി. 14-ാം വയസ്സോടെ സ്വന്തം ഗുരുക്കന്മാരുടെ അറിവിനെ മറികടന്നു. 20 വയസ്സിന് മുമ്പ് തന്നെ വൈജ്ഞാനിക രംഗത്ത് കഴിവ് തെളിയിച്ചു. ഇബിനു സീനയുടെ ചിന്താമണ്ഡലം ചെന്നെത്താത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. വൈദ്യശാസ്ത്രം, ഫിലോസഫി, മാത്തമാറ്റിക്സ്, പുരാജീവിശാസ്ത്രം, ഫിസിക്സ്, മനഃശാസ്ത്രം, ഭൗമശാസ്ത്രം, പ്രമാണശാസ്ത്രം, ഗോളശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. വൈദ്യശാസ്ത്രത്തിൽ മികവ് തെളിയിച്ചത് മുതൽ രോഗികളെ ചികിത്സിച്ചു. ഒട്ടും സാമ്പത്തിക നേട്ടം ലക്ഷ്യം വയ്ക്കാതെ തൻ്റെ അറിവ് അനുഭവത്തിലൂടെ വികസിപ്പിക്കാനാണ് ഇബിനു സീന ശ്രമിച്ചത്. അങ്ങനെയിരിക്കെയാണ് സമാനി ഭരണാധികാരിയും ബുഖാറ ചക്രവർത്തിയുമായിരുന്ന നൂഹ് ബിൻ മൻസൂറിനെ ചികിത്സിക്കാൻ അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നത്. അന്നത്തെ പ്രസിദ്ധ വിശുദ്ധരന്മാർ കൈയൊഴിഞ്ഞ ഒരു രോഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇബിനു സീന അദ്ദേഹത്തെ ചികിത്സിച്ച് സുഖപ്പെടുത്തി. രാജാവ് അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്തും സമ്മാനമായി നൽകാൻ തയ്യാറായി. അമൂല്യ ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്ത് പ്രതികൾ നിറഞ്ഞു കിടന്നിരുന്ന റോയൽ ലൈബ്രറിയിൽ പ്രവേശിക്കാനുള്ള അനുമതി മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെ വിവിധ ജ്ഞാനശാഖകളിൽ നിരവധി ഗ്രന്ഥങ്ങൾ വായിക്കാൻ അവസരം ലഭിച്ചു. 20 വയസ്സിന് ശേഷം അദ്ദേഹം വൈദ്യശാസ്ത്ര തത്വശാസ്ത്ര ഗ്രന്ഥരചനകൾക്കാണ് പ്രാമുഖ്യം നൽകിയത്. പൂർവികരായ വൈദ്യശാസ്ത്ര പണ്ഡിതരിൽ നിന്നും ഇബിനു സീനയെ വ്യത്യസ്തമാക്കുന്നത് മറ്റുള്ളവരെ അപ്പടി അനുകരിക്കാത്ത അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ചിന്തയും കാഴ്ചപ്പാടുകളുമായിരുന്നു. തൻ്റെ അറിവും അനുഭവജ്ഞാനങ്ങളും അദ്ദേഹം ഒരുപോലെ പ്രയോജനപ്പെടുത്തി. 450 ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിൽ 40 വൈദ്യശാസ്ത്രത്തിൽ നിന്നുള്ളതാണ്. അതിൽ 240 ഗ്രന്ഥങ്ങൾ കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തുടർച്ചയായ 7 നൂറ്റാണ്ടുകൾ വൈദ്യശാസ്ത്ര പഠനത്തിൻ്റെ മുഖ്യ അവലംബമായിരുന്നു. നിരവധി തത്വചിന്തകർ, എഴുത്തുകാർ, ഡോക്ടർമാർ, നിയമവിദഗ്ധർ എന്നിവർക്ക് അഭയം നൽകിയ ഇസ്ഫഹാനിൽ ഇബ്നു സീന തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 12 വർഷങ്ങൾ ചെലവഴിച്ചു. ഈ കാലഘട്ടത്തിലാണ് തൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായ ദ കാനൻ ഓഫ് മെഡിസിൻ അഥവാ കാനുൻ ഫിൽ തിബ് രചിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ കാനൂൺ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ, അവയെ ബാധിക്കുന്ന രോഗങ്ങൾ, ഔഷധങ്ങൾ, ആരോഗ്യ നിർദ്ദേശങ്ങൾ, ചികിത്സകൾ, അനാട്ടമി തുടങ്ങിയ വിവരണങ്ങളാണ് അതിലടങ്ങിയിട്ടുള്ളത്. പാശ്ചാത്യർ ഇത് അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും നിരവധി തവണ അച്ചടിക്കുകയും ചെയ്തു. 1593 റോമിലാണ് ആദ്യമായി ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിൽ തന്നെ ജെറാർഡ് ഓഫ് ക്രിമോണ ഇത് ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തു. വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രസിദ്ധമായൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല. വൈദ്യശാസ്ത്രത്തിന് സർവാംഗീകൃതമായ നിയമങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. വൈദ്യശാസ്ത്രത്തിലെ ബൈബിൾ എന്നാണ് ബില്ലി മോസ്ലർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇബിനു സീനയുടെ മറ്റൊരു പ്രസിദ്ധ ഗ്രന്ഥമാണ് കിതാബു ശിഫ, ദ ബുക്ക് ഓഫ് ഹീലിംഗ്. 18 ഭാഗങ്ങളുള്ള ഒരു സർവ്വവിജ്ഞാന കോശമാണിത്. അതിൽ മതം, രാഷ്ട്രീയം, സാമ്പത്തികം തുടങ്ങിയ ധാരാളം ശാഖകളുണ്ട്. നമസ്കാരത്തിൻ്റെ രഹസ്യങ്ങൾ, വൈദ്യത്തിൻ്റെ ഈരടികൾ, സസ്യങ്ങളും ജീവികളും തുടങ്ങി വേറെയും പ്രസിദ്ധങ്ങളായ രചനകളുണ്ട്. വൈദ്യശാസ്ത്രത്തെ മാരണത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിൽ ഇബിനു സീന വലിയ പങ്ക് വഹിച്ചു. ഓരോ രോഗത്തിനും വ്യക്തമായ കാരണമുണ്ടെന്ന് സമർത്ഥിക്കുകയുണ്ടായി.
ചില രോഗങ്ങളുടെ കാരണം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹം പള്ളിയിൽ പോയി നമസ്കരിച്ച് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ചില പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടെ കണ്ടെത്തിയ പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം വ്യക്തമാക്കി. പകർച്ചവ്യാധികളെ തടയാൻ രോഗികളെ ക്വാറന്റൈൻ ചെയ്യണമെന്ന ആശയം അവതരിപ്പിച്ചു. 40 ദിവസത്തെ ക്വാറന്റൈൻ അല്ലർബ്രഹീനിയ എന്ന് അദ്ദേഹം വിളിച്ചു. ശസ്ത്രക്രിയാ രംഗത്തും ഇബ്നു സീന മികവ് തെളിയിച്ചു. ആദ്യമായി സർജറിയിൽ അനസ്തേഷ്യ ഉപയോഗിച്ചതും ഈ പ്രതിഭ തന്നെയാണ്. രക്തസ്രാവം നിർത്തുന്നതിന് പല മാർഗങ്ങളും അദ്ദേഹം സ്വീകരിച്ചിരുന്നതായി കാണാം. രക്തധമനികളെ ബന്ധിച്ചുകൊണ്ടും ചില തിരികൾ കയറ്റി അതടച്ചും ചൂടാക്കിയും അതിന്മേൽ സമ്മർദ്ദം ചെലുത്തിയുമെല്ലാം അദ്ദേഹം അത് നിർവഹിച്ചിരുന്നു. ശരീരത്തിലേറ്റ അമ്പ് പറിച്ചെടുക്കുന്നവന് അനാട്ടമി അറിയണമെന്ന് അദ്ദേഹം ഷഠിച്ചു. നേത്രപരിചരണം, ദന്തസംരക്ഷണം തുടങ്ങിയ മേഖലകളിലും ശ്രദ്ധേയമായ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത്. ന്യൂറോ സൈക്കോട്ടിക് അവസ്ഥകളെ വിവരിച്ചതും സൈക്കോളജിയെ രോഗചികിത്സക്കായി അംഗീകരിച്ചതും ഇദ്ദേഹമാണ്. ഇതിനെല്ലാം പുറമെ മികച്ചൊരു സൈനികനും അധ്യാപകനും രാജ്യതന്ത്രജ്ഞനുമായിരുന്നു ഇബ്നു സീന. യൂനാനി വൈദ്യത്തിൻ്റെ ഉപജ്ഞാതാവുമാണ്. സ്വന്തം അനുഭവങ്ങളെ ഇസ്ലാമിക വൈദ്യശാസ്ത്രം, ഗാലൻ്റെ ഗ്രീക്ക് വൈദ്യം, അരിസ്റ്റോട്ടലിൻ്റെ തത്വമീമാംസ, പുരാതന പേർഷ്യൻ മെസപ്പൊട്ടോമിയൻ, ഇന്ത്യൻ വൈദ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്നിവയുമായി കൂട്ടിയിണക്കി സ്വന്തമായൊരു വൈദ്യസമ്പ്രദായം വികസിപ്പിച്ചെടുത്തു. വളരെയധികം ചിന്തകന്മാരെ സ്വാധീനിച്ച അവിസെനിയൻ ലോജിക്കിൻ്റെയും അവിസെന്നം എന്ന ഫിലോസഫിക്കൽ സ്കൂളിൻ്റെയും സ്ഥാപകനുമാണ് ഇബ്നു സീന. ഒരേ സമയം പ്രഗത്ഭനായ വൈദ്യശാസ്ത്രജ്ഞനും മഹാനായ മുസ്ലിം താത്വികാചാര്യനുമായിരുന്നു അവിസെന്ന. ഈ സമന്വയത്തിൻ്റെ ബഹുവർണ്ണ സൗന്ദര്യമാണ് ഇബ്നു സീന എന്ന പണ്ഡിതനെ, ബഹുമുഖ ശാസ്ത്രജ്ഞനെ, അറിവിൻ്റെ വർഗീകരണങ്ങളുടെയും വൈജ്ഞാനിക സവിശേഷവൽക്കരണത്തിൻ്റെയും ലോകത്ത് എന്നും അതുല്യപ്രഭാവനാക്കുന്നത്. യുനെസ്കോ ഓരോ 2 വർഷത്തിലും ശാസ്ത്രമേഖലയിൽ ഇബ്നു സീനയുടെ പേരിലുള്ള പ്രശസ്തമായ അവിസെന്ന പുരസ്കാരം നൽകി വരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നൈതികതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഗോള അവബോധം സൃഷ്ടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ അവാർഡിൻ്റെ ലക്ഷ്യം. അവിസെന്ന എന്ന പേരിൽ ചന്ദ്രനിൽ ഒരു ഗർത്തവും അവിസെന്നിയ എന്ന പേരിൽ ഒരു സസ്യ ഇനവുമുണ്ട്. ഇറാനിലെ ഹമദാനിലുള്ള ബു അലി സീന യൂണിവേഴ്സിറ്റി, താജിക്കിസ്ഥാനിൻ്റെ തലസ്ഥാനമായ ദുഷാൻബയിലുള്ള ഇബ്നു സീന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള അവിസെന്ന സ്കൂൾ ഇബ്നു സീന ബൽഹ് മെഡിക്കൽ സ്കൂൾ, ഫിലിപ്പൈൻസിലെ മറാവി നഗരത്തിലുള്ള ഇബ്നു സീന ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നിവയെല്ലാം അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടവയാണ്. 1037 ജൂണിൽ 57-ാം വയസ്സിൽ ഈ പ്രതിഭ വിടവാങ്ങുമ്പോൾ ലോകത്തിന് സമ്മാനിച്ചത് വിലമതിക്കാനാവാത്ത വിജ്ഞാനത്തിൻ്റെ അമൂല്യനിധികളായിരുന്നു.